നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ സ്പെഷ്യൽ ടോപ്പിക് പാർട്ട് ഇലവൻ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ സിലബസിലുള്ള ലാസ്റ്റ് ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ലളിതമായി പഠിച്ചു പോവുകയാണ് കൃത്യമായി ഫോളോ ചെയ്യുക ഇവിടുന്ന് ഡയറക്ട് ക്വസ്റ്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റിനോ കൃത്യമായി നമുക്ക് പരീക്ഷയ്ക്ക് ലഭിക്കും അപ്പോൾ മുൻപുള്ള ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ആ ക്ലാസ്സുകൾ മാക്സിമം റിവൈസ് ചെയ്ത് പഠിക്കുക ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അൺ പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അൺ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യാണ് നമ്മൾ ആരംഭം എന്ന പേരിൽ ഒരു വൺ ട്വൻറ്റി ഡേയ്സ് ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് ടെൻത്ത് ലെവൽ എക്സാം സ്പെഷ്യലി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഡിസംബർ എട്ട് മുതൽ എണ്ക്കാഡമിയിലെ ടോപ്പ് എജ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി ആരംഭിക്കുകയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചേർന്ന് പഠിക്കുക ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റഫൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് ലഭിക്കുന്നതാണ് അതുപോലെ ദിശ എന്ന പേരിൽ ഒരു ഫിഫ്റ്റി ഡേയ്സ് ബാച്ച് കോഴ്സ് നമ്മൾ പ്ലസ് ടു ലെവൽ മെയിൻസ് സ്പെഷ്യലി സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഡിസംബർ ഒന്ന് മുതൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു സിക്സ്റ്റി ഡേയ്സ് ബാച്ച് കോഴ്സ് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കോഴ്സുകളും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചേർന്ന് പഠിക്കുക ലക്ഷ്യം എന്ന പേരിൽ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് ബാച്ച് കോഴ്സ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പേപ്പർ വൺ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എണ്ണ അക്കാഡമിയിലെ ടോപ്പ് എജ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മൾ ലോഞ്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കോഴ്സിലും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചേർന്ന് പഠിക്കുക അപ്പോൾ നമ്മുടെ പ്ലസ് കോഴ്സുകളെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ലൈവ് ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകൾ മിസ്സായാൽ എത്ര തവണ വേണേലും പിന്നീട് അത് പ്ലേ ചെയ്ത് പഠിക്കാം പഠിക്കുന്ന പോർഷൻസിനെ ബേസ് എസ് റിവിഷൻസും ഡൗട്ട് ക്ലിയർ സെക്ഷൻസും അതേപോലെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും ഉണ്ടാകും അതേപോലെ തന്നെ എല്ലാ ക്ലാസുകളുടെയും പി ഡി എഫ് നോട്ട്സും അവൈലബിളാണ് അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണ് അൺ അക്കാഡമിയിലെ നിലവിലെ എന്ന് പറയുന്നത് നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ കൂടി യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഓഫ് സെക്കൻഡ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുക ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്യുക ഫസ്റ്റ് അപ്പം എന്താണ് വിപണി അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പരസ്പര കൈമാറ്റത്തിനായിട്ട് വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒത്തുചേരുന്ന സ്ഥലത്തെയാണ് നമ്മൾ വിപണി അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് വിളിക്കുക അതായത് വാങ്ങുന്നവരും വിൽക്കുന്നവരും നമുക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങളുണ്ട് അത് ഒന്നുകിൽ സാധനങ്ങളായിരിക്കാം അല്ലെങ്കിൽ സേവനങ്ങളായിരിക്കാം ഇവയ്ക്ക് വേണ്ടി ഒത്തുചേരുന്ന സ്ഥലത്തെയാണ് നമ്മൾ മാർക്കറ്റ് അല്ലെങ്കിൽ വിപണി എന്ന് വിളിക്കുക മനസ്സിലായല്ലോ അപ്പോൾ ആ ഒരു ടേമാണ് ഇനി വിപണനം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നൊരു ടേം ഉണ്ട് അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വിൽക്കൽ പ്രോത്സാഹിപ്പിക്കാൻ കമ്പനി ഏറ്റെടുക്കുന്ന പ്രവർത്തനം ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വാങ്ങലോ വിൽക്കലോ പ്രോത്സാഹിപ്പിക്കാൻ കമ്പനി ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ വിപണനം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കാം മനസ്സിലായി നമ്മൾ പറയും മാർക്കറ്റിംഗ് സെക്ഷൻ ആണെന്ന് പറയും അപ്പോൾ ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് കമ്പനി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളാണെന്ത് വിപണനം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയും നമ്മൾ പറയത്തില്ല മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ന ഇന്ന ഓഫർ കൊടുത്തു അല്ലെങ്കിൽ ഇന്നയിൻ സ്ഥലത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഹബ്ബ് സ്ഥാപിച്ചു അല്ലെങ്കിൽ ഒരു ഷോ സ്ഥാപിച്ചു അല്ലെങ്കിൽ ഒരു ഷോ നടത്തി അല്ലെങ്കിൽ ഒരു ഫ്രീ വിസിറ്റിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു എന്നൊക്കെ പറയത്തില്ലയോ അപ്പോൾ ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വാങ്ങൽ അല്ലെങ്കിൽ വിൽക്കൽ പ്രോത്സാഹിപ്പിക്കാൻ കമ്പനി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളാണെന്ത് വിപണനം അപ്പോൾ വിപണി എന്താണ് വാങ്ങുന്നവരും വിൽക്കുന്നവരും അതിലൂടെ ലഭിക്കുന്ന സേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ സാധനത്തിന് വേണ്ടി ഒത്തുചേരുന്ന സ്ഥലമാണ് ഇനി ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വാങ്ങൽ അല്ലെങ്കിൽ വിൽക്കൽ പ്രോത്സാഹിപ്പിക്കാൻ കമ്പനി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മളെന്ത് വിളിക്കുന്നു വിപണനം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നു ഇനി ഒരു ടേം ശ്രദ്ധിച്ചോണം ആധുനിക മാർക്കറ്റിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയെന്ന് ചോദിച്ചാൽ ഫിലിപ്പ് കോട്ലറയാണ് ഫിലിപ്പ് കോട്ലറയാണ് ആധുനിക മാർക്കറ്റിങ്ങിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് പഠിക്കുക ആധുനിക മാർക്കറ്റിങ്ങിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് ഫിലിപ്പ് കോട്ട്ലർ ആധുനിക മാർക്കറ്റിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഫിലിപ്പ് കോട്ലർ പഠിക്കുക ആധുനിക മാർക്കറ്റിങ്ങിൻ്റെ പിതാവ് എന്നാരെയ അറിയപ്പെടുന്നു ഫിലിപ്പ് കോട്ലർ അതേപോലെ ഇനി മാർക്കറ്റിങ്ങിൻ്റെ വിവിധ സവിശേഷതകൾ ലിങ്കൻ ടെലഗ്രാമിലിടാം ഈ നോട്ട് നമുക്ക് നെറ്റിൽ ഇതുപോലെ അവൈലബിൾ ആണ് ഇത് ചില എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളിൽ കൊടുത്തിരിക്കുന്ന നോട്ട്സാണ് നമുക്ക് നെറ്റിൽ അതുപോലെ അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ സവിശേഷത എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മനസ്സിലായാലോ ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വാങ്ങൽ വിൽക്കൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്ന് അല്ലെങ്കിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യണം എന്നാണ് ഇതിലൂടെ പറയുന്നത് ഒന്ന് നീഡ്സ് ആൻഡ് വാണ്ട്സ് അതായത് നമ്മൾ എപ്പോഴും വിപണിയിൽ എത്തിക്കുന്ന ഒരു ഉൽപ്പന്നം ആ പ്രദേശത്തുള്ള ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുന്ന തരത്തിലായിരിക്കണം മനുഷ്യാരോ നമ്മൾ വളരെ ഗ്രാമീണമായിട്ടൊരു പ്രദേശത്ത് കൊണ്ടുവന്നിട്ട് ഒരു ബി എൻ ഡബ്ല്യൂടെ ഷോറൂം ഇടുന്നു അതിൽ വല്ല അർത്ഥമുണ്ടോ അതേസമയം നമ്മൾ ഗ്രാമീണമായൊരു പ്രദേശത്ത് നാടൻ പച്ചക്കറി കട ഇടുന്നു ഇത് നമ്മൾ വ്യത്യാസം പിടിയിട്ടല്ലോ അപ്പോൾ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീഡ്സ് ആൻഡ് വാൺസ് അതായത് ഉപഭോക്താവ് തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയാണ് വിപണിയെ ആശ്രയിക്കുന്നത് അപ്പോൾ നമ്മ നമ്മൾ മാർക്കറ്റിങ്ങിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രദേശത്ത് അയാളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞു വേണം ആ പ്രോഡക്റ്റ് എത്തിക്കാൻ ഇനി ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിഞ്ഞ് ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ച് വിപണിയിൽ അതാണ് ഒന്നാമത്തത് ഇപ്പിടിയിട്ടല്ലോ അപ്പോൾ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീഡ്സ് ആൻഡ് വാൺസ് അതായത് ഉപഭോക്താവ് തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി വിപണി ആശ്രയിക്കുന്നു അപ്പോൾ നമ്മളെന്താണ് ഉപഭോക്താവിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിഞ്ഞ് ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ച് വിപണിയിലെത്തിക്കുക അതാണ് ഒന്നാമത്തെ സവിശേഷത ഇനി രണ്ടാമത്തത് ഉപഭോക്ത മൂല്യം അല്ലെങ്കിൽ കസ്റ്റമർ വാല്യൂ നമ്മൾ കസ്റ്റമർ വാല്യൂവിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞതാണ് അതായത് ഒരു ഉപഭോക്താവ് അയാൾ ഒരു ഉൽപ്പന്നത്തിന് കൊടുക്കുന്ന മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നത്തിന്റെ മൊത്തത്തിലുള്ള ഉപയോഗത്തിൻ്റെ വിലയിരുത്തലെയാണ് ഉപഭോക്ത മൂല്യം അല്ലെങ്കിൽ കസ്റ്റമർ വാല്യൂ എന്ന് വിളിക്കുക മനസ്സിലായല്ലോ അതായത് ഒരു ഉപഭോക്താവ് ഒരു ഉൽപ്പന്നത്തിന് കൊടുക്കുന്ന മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രോഡക്റ്റ് നമുക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിലുള്ള ഉപയോഗത്തിൻ്റെ വിലയിരുത്തലിനെയാണ് എന്തു വിളിക്കുക ഉപഭോക്ത മൂല്യം എന്ന് വിളിക്കുക ഉപഭോക്ത മൂല്യം എന്ന് വിളിക്കാം അപ്പം ഞാനൊരു കാർ വാങ്ങി ആ കാറ് ഉപയോഗിക്കാൻ കംഫർട്ടബിൾ ആണ് ടെക്നിക്കൽ സൈഡ് ആണ് അപ്പോൾ എന്ത് പറ്റി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ അതിൻ്റെ ഷോറൂം അല്ലെങ്കിൽ സർവീസ് മേഖലയിൽ അത് കുറച്ച് വീക്കാണ് അപ്പോൾ മൊത്തത്തിൽ ഞാൻ ആ ഒരു പ്രോഡക്റ്റിന് നല്ലൊരു ഉപഭോക്ത മൂല്യം അല്ലെങ്കിൽ കസ്റ്റമർ വാല്യൂ കൊടുക്കൂ ഇല്ല പിടിയിട്ടല്ലോ അതാണ് ഒരു ഉപഭോക്താവ് അയാൾ ഒരു ഉൽപ്പന്നത്തിന് കൊടുക്കുന്ന മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നത്തിൻ്റെ മൊത്തത്തിലുള്ള ഉപയോഗത്തിൻ്റെ വിലയിരുത്തലിനെയാണ് എന്ത് വിളിക്കുക ഉപഭോക്ത മൂല്യം അല്ലെങ്കിൽ കസ്റ്റമർ വാല്യൂ എന്ന് വിളിക്കാം ഇനി നെക്സ്റ്റ് കൈമാറ്റ സംവിധാനം അതായത് എക്സ്ചേഞ്ച് മെക്കാനിസം അപ്പം നമുക്കറിയാം നമ്മൾ ഒരു വിപണിയിൽ അങ്ങോട്ടും ഒരു എക്സ്ചേഞ്ച് മെക്കാനിസത്തിൽ എന്താണ് വാങ്ങുന്നവരും വിൽക്കുന്നവരും അവരുടെ അവരവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുന്ന പ്രക്രിയയാണ് പ്രക്രിയയാണെന്തു വിളിക്കുക കൈമാറ്റ സംവിധാനം എന്ന് വിളിക്കുക വാങ്ങുന്നവരും വിൽക്കുന്നവരും അവരവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുന്ന പ്രക്രിയ നമ്മൾ എന്ത് വിളിക്കുന്നു കൈമാറ്റ സംവിധാനം എന്ന് വിളിക്കുന്നു ഇനി കൈമാറ്റ സംവിധാനത്തിൻ്റെ വ്യവസ്ഥകളുണ്ട് നമുക്ക് വെറുതെ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല ഒന്ന് വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉൾപ്പെടെ കുറഞ്ഞത് രണ്ടാളുകളുടെ പങ്കാളിത്തം ഉണ്ടാവണം വാങ്ങുന്നവർ വിൽക്കുന്നവരുൾപ്പെടെ രണ്ടാളുകളുടെ പങ്കാളിത്തം ഉണ്ടാവണം അതുപോലെ ഓരോ കക്ഷിക്കും മറ്റേ ആൾക്ക് മൂല്യവത്തായി എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടാവണം അപ്പോൾ നമ്മൾ രണ്ട് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന ഒരാൾ വിൽക്കുന്നു അപ്പോൾ ഈ വാങ്ങുന്ന ആൾക്കും ഒരു ഗുണം വേണം വിൽക്കുന്ന ആൾക്കും ഒരു ഗുണം വേണം ആ ഒരു അർത്ഥത്തിലാണ് ഓരോ കക്ഷിക്കും മറ്റാൾക്ക് മൂല്യവത്തായി എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടാകണം അതേപോലെ ഉൽപ്പന്നമോ സേവനമോ വിതരണം ചെയ്യാനും ആശയവിനിമാനം നടത്താനും കഴിയണം അപ്പോൾ കൈമാറ്റ സംവിധാനത്തിലുള്ള ഒരു വ്യവസ്ഥയാണ് നമുക്കൊരു ഉൽപ്പന്നമോ സേവനമോ വിതരണം ചെയ്യാനും അത് വഴി ആശയവിനിമയം നടത്താനും കഴിയണം അതേപോലെ ഓരോ കക്ഷിക്കും മറ്റുള്ളവരുടെ വാഗ്ദാനം സ്വീകരിക്കാനോ നിരസിക്കാനോ ഉള്ള കഴിവ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവകാശമുണ്ട് മനസ്സിലായി നമ്മളൊരു പരസ്പര കൈമാറ്റത്തിൽ ഒരാൾ നമുക്കൊരു ഓഫർ വെക്കുന്നു അത് നമുക്ക് സ്വീകരിക്കാം തിരസ്കരിക്കാം അതിലുള്ള അവകാശവും ഉണ്ട് കഴിവും ഉണ്ട് അപ്പം കൈമാറ്റ സംവിധാനത്തിലെ വ്യവസ്ഥകളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പരീക്ഷിക്കും ചോദിക്കുക താഴെ തന്നിരിക്കുന്നതിൽ കൈമാറ്റ സംവിധാന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവനകൾ കൈമാറ്റ സംവിധാന വ്യവസ്ഥയുടെ സവിശേഷത എന്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്ന നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഓപ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഇനി എന്തൊക്കെയാണ് നമുക്ക് വിപണനം ചെയ്യാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒന്ന് ഭൗതിക ഉൽപ്പന്നങ്ങൾ ഇപ്പം കാറ് ടി വി ഫ്രിഡ്ജ് കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിപണനം ചെയ്യാം ഇനി സേവനങ്ങൾ ഇൻഷുറൻസ് സുരക്ഷാ പദ്ധതികൾ ഓൺലൈൻ വിദ്യാഭ്യാസം ഓൺലൈൻ വ്യാപാരം ഇതൊക്കെ എന്താണ് സേവനങ്ങളാണ് കേട്ടോ സേവനങ്ങളാണ് മലയാളം എൻ്റെ ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്കുകളുണ്ട് അത് ക്ഷമിക്കാം അപ്പോൾ സേവനങ്ങൾ ഇൻഷുറൻസ് സുരക്ഷാ പദ്ധതികൾ ഓൺലൈൻ വിദ്യാഭ്യാസം ഓൺലൈൻ വ്യാപാരം ഇതെല്ലാം അതിൽ വരുന്നതാണ് അതേപോലെ സ്ഥലം ഊട്ടി കോവളം ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസുകളല്ലയോ സീസണുകളിൽ നമുക്ക് അതിൻ്റെ സാധ്യതകളെ വിപണനം ചെയ്യാൻ സാധിക്കും ഇനി ആശയങ്ങൾ കുടുംബാസൂത്രണം രക്തദാനം ഇതൊക്കെ എന്താണ് ഒരു സമയത്ത് നമുക്ക് വിപ അതായത് ഒരു സമയത്ത് നമുക്ക് വിപണനം ചെയ്യാവുന്നതാണ് എങ്ങനെ വിപണനം ചെയ്യാമെന്ന് ചോദിച്ചാൽ എന്താണ് ഇതൊക്കെ ഒരു സേവനമായിട്ടാണ് വിപണനം ചെയ്യുന്നത് മനസ്സിലായല്ലോ ആശയങ്ങൾ അതേപോലെ വ്യക്തികൾ വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ വിപണനം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില തസ്തികളിലേക്കുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് മനസ്സിലായാലോ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ ഭാഗമായിട്ടാണ് പിന്നീട് ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വരുന്നത് അതേപോലെ സമ്പത്ത് താപര ജംഗമ വസ്തുക്കൾ നമുക്ക് വിപണനം ചെയ്യാം ഇതുകൂടാതെ ഓഹരി വിപണിയിലേക്ക് കണ്ടിട്ടില്ലയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വിപണനം ചെയ്യാൻ സാധിക്കും കഷ്ടമല്ലാത്ത സാമ്പത്തിക വസ്തുക്കളുടെ മേലുള്ള ഉടമസ്ഥത ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഓഹരി വിപണിയൊക്കെ വിളിക്കുക അപ്പോൾ സ്ഥാപന വസ്തുക്കളുണ്ട് ഓഹരി വിപണിയുണ്ട് ഇതൊക്കെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിപണനം ചെയ്യാം അതേപോലെ സംഭവങ്ങൾ ഫിലിം ഫെസ്റ്റിവലുകൾ മേളകൾ അറിയല്ലോ നമുക്ക് ക്രിസ്മസ് മേളയെ ഓണം മേളയൊക്കെ വരുന്നില്ലയോ അതേപോലെ കായിക മത്സരങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് വിൽപ്പന നടത്താൻ സാധിക്കും ഫിലിം ഫെസ്റ്റിവലുകൾ മേളകൾ കായിക മത്സരങ്ങൾ ദെൻ അറിവുകൾ അറിവുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിവിധ മേഖലകളിൽ ചില സ്ഥാപനങ്ങളിൽ നിന്ന് പരിശീലനം നേടുകയാണ് ഇപ്പോൾ സർവകലാശാല കാർഷിക സർവകലാശാലയിൽ നിന്നും നമ്മളിപ്പോൾ എന്താണ് പേപ്പർ ബാഗ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് പഠിക്കുന്നു മനസ്സിലായല്ലോ അല്ലെങ്കിൽ വിതരണത്തെക്കുറിച്ച് പഠിക്കുന്നു ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും സാങ്കേതിക വിവരങ്ങൾ പഠിക്കുന്നു ഇതെല്ലാം എന്തിൽ വരുന്നതാണ് അറിവുകളിൽ വരുന്നതാണ് അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ വിപണനം ചെയ്യാവുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ ഇതിനകത്തിൽ ഒന്ന് ആയിരിക്കാം ഇൻഷുറൻസ് രണ്ട് ടെലിവിഷൻ മൂന്ന് ഓഹരികൾ നാല് കായിക മത്സരങ്ങൾ ഈ രീതിയിലായിരിക്കും ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരിക അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒന്നാമത് എക്കണോമിക്സ് ആണ് രണ്ടാമത് മാർക്കറ്റിങ് ആണ് അത്യാവശ്യം എക്കണോമിക്സ് പഠിച്ചവർക്കറിയാം അത്ര സുഖകരമല്ലാത്തൊരു ഭാഗമാണ് അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക ഇതിൻ്റെ ഒന്ന് നമുക്ക് യാതൊരു ചേഞ്ചസും വരുത്താൻ പറ്റത്തില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് അത് അതുപോലെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ അപ്പോൾ ഇവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഫാസ്റ്റായിട്ടൊന്ന് റിവൈസ് ചെയ്യാണ് ഫസ്റ്റ് നമ്മൾ എന്താണ് മാർക്കറ്റ് അല്ലെങ്കിൽ വിപണി എന്ന് വിളിച്ചു വാങ്ങുന്നവരും വിൽക്കുന്നവരും സാധനങ്ങളുടെ സേവനങ്ങളുടെ കൈമാറ്റത്തിന് വേണ്ടി ഒത്തുചേരുന്ന സ്ഥലത്തെ നമ്മൾ വിപണി അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് വിളിച്ചു അതേപോലെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വിപണനം എന്താണെന്ന് വിളിച്ചു ഒരു വിൽപ്പനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വാങ്ങൽ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൗത്യമാണ് എന്ത് വിൽപ്പന വിപണനം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആധുനിക മാർക്കറ്റിംഗിൻ്റെ പിതാവ് എന്നറിയ ആരെ വിളിക്കുന്നു ഫിലിപ്പ് കോട്ട്ലറെയാണ് നമ്മൾ ആധുനിക മാർക്കറ്റിംഗിൻ്റെ പിതാവെന്ന് വിളിക്കുന്നത് പിന്നെ മാർക്കറ്റിംഗിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഒന്ന് നീഡ്സ് ആൻഡ് വാർഡ്സ് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉപഭോക്താവ് തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി വിപണി ആശ്രയിക്കുന്നു ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിഞ്ഞ് ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുക രണ്ട് ഉപഭോക്താ മൂല്യം കസ്റ്റമർ വാല്യൂ ഒരു ഉപഭോക്താവ് അയാൾ ഒരു ഉൽപ്പന്നത്തിൽ കൊടുക്കുന്ന മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നത്തിൻ്റെ മൊത്തത്തിലുള്ള ഉപയോഗത്തിൻ്റെ വിലയിരുത്തലാണ് അതേപോലെ കൈമാറ്റ സംവിധാനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൈമാറ്റ സംവിധാനം എന്ന് പറയുന്നത് വാങ്ങുന്നവരും വിൽക്കുന്നവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്ന പ്രക്രിയയാണ് അതേപോലെ കൈമാറ്റ സംവിധാനത്തിലെ വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇത് കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട് നീ പറയാൻ വിട്ടുപോയതാണ് വിപണന വാഗ്ദാനം സൃഷ്ടിക്കൽ അതായത് മാർക്കറ്റിംഗ് ഓഫറുകൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടി വിപണനത്തിൻ്റെ സവിശേഷതകൾ വരുന്നുണ്ട് വിപണന വാഗ്ദാനം സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപണന വാഗ്ദാനം എന്നാൽ കൃത്യമായ അളവിലും ഗുണത്തിലും രുചിയിലും നിശ്ചിതമായ വിലയിലുള്ള ഉൽപ്പന്നങ്ങൾ കൃത്യമായ സ്ഥലത്ത് വിൽപ്പന കേന്ദ്രങ്ങളിൽ ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രക്രിയയാണ് മനസ്സിലായല്ലോ വിപണന വാഗ്ദാനം സൃഷ്ടിക്കൽ അതായത് നല്ല ക്വാളിറ്റി ഒരു സാധനം കൃത്യമായ അളവിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വിൽപ്പന കേന്ദ്രങ്ങളിൽ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വിൽപ്പന വാഗ്ദാനം സൃഷ്ടിക്കൽ അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് എ മാർക്കറ്റിംഗ് ഓഫർ എന്ന് വിളിക്കുക അപ്പോൾ വിപണനത്തിൻ്റെ സവിശേഷതകളിൽ അതുകൂടിയൊന്ന് പഠിച്ചിരിക്കുക പിന്നെ നമ്മൾ വിപണനം ചെയ്യാവുന്ന വസ്തുക്കളെക്കുറിച്ച് പഠിച്ചു ഇപ്പോൾ ഭൗതിക ഉൽപ്പന്നങ്ങളാണെങ്കിൽ അതിൽ കാറ് ടി വി കമ്പ്യൂട്ടർ ഇവ വരും അതേപോലെ സേവനങ്ങളാണെങ്കിൽ ഇൻഷുറൻസ് സുരക്ഷാ പദ്ധതികൾ ഓൺലൈൻ വിദ്യാഭ്യാസം ഓൺലൈൻ വ്യാപാരം ഇവ ഇവ വരും സ്ഥലമാണെങ്കിൽ മൂന്നാറ് ഊട്ടിക്കോള അത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞത് കുടുംബാസൂത്രണ രക്തദാനം എന്നൊക്കെ ആശയങ്ങൾ അതായത് സേവനത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു വ്യക്തികൾ ചില തസ്തികളൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു സമ്പത്ത് സമ്പത്ത് എന്നുള്ള സ്ഥാപന വസ്തുക്കളും മോഹരിയും ചേർന്ന് വരുന്നു അതേപോലെ സംഭവങ്ങൾ എന്നുള്ളത് ഫിലി ഫെസ്റ്റിവൽ മേളകൾ കായിക മത്സരങ്ങൾ ഇവ ചേർന്ന് വരുന്നു അറിവുകൾ എന്നുള്ള സർവകലാശാലകൾ ഗവേഷണ സ്ഥാപനങ്ങൾ സാങ്കേതിക വിവരങ്ങൾ ഇവ ചേർന്ന് വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് ക്വസ്റ്റിൻ എക്സ്പെക്ട് ചെയ്യാം ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്